ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് കേട്ടോ, എല്ലാരും ജോയിൻ ഗുഡ് ആവുന്നു. ഓക്കെ, ഗീതു ഗുഡ് ഈവനിങ്, സൈന ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് മാം. ധന്യ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് മാം. അലീന ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഇന്നലെ ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ ചെയ്യാൻ, ഒരു ഹോംവർക്ക് പോലെ, എന്തായിരുന്നു അത്? എന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്നേ? നോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ആരൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നേ? ആരെ പ്രയർ പ്രയർ മറന്നുപോയി, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ പ്രയർ. മാം കേൾക്കുന്നില്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഇൻ ദി നെയിം ഓഫ് ഗോഡ്, മോസ്റ്റ് ഗ്രേഷ്യസ്, മോസ്റ്റ് മെർസിഫുൾ, പ്രൈസ് ബി ടു ഗോഡ്. Most gracious, most merciful, bless us to concentrate on our studies to enlighten our mind. Okay. Notes എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? സൈന എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്? 15 to 20 വേർഡ്സ് വരെ ഉള്ളത്, വേർഡ്സ് അല്ല സെന്റൻസ്. മാം ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്കിത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഹലോ, എഴുതിയിട്ടില്ലെന്നാണോ പറയുന്നേ? എഴുതിയിട്ടുണ്ട് ഞാൻ, കുഴപ്പമില്ല സാറില്ല. ധന്യ ധന്യ എഴുതിയിട്ടുണ്ടോ, റൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല മാം, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റിയില്ല, ഞാൻ നാളത്തെ ക്ലാസ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്തോളാം. ഇല്ല മാം, ഞാൻ എഴുതിയിട്ടില്ല. എന്താണ് എഴുതാത്തത്? അലീന എഴുതിയിട്ടുണ്ടോ? ഇല്ല മാം, ഞാൻ തുടക്കം മുതലേ ഒന്ന് എഴുതി വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് മുതലേ ആ ഭാഗത്തോട്ട് ഇതുവരെ അങ്ങോട്ട് എത്തിയില്ല. ഒരു ദിവസം കൂടെ സമയം വേണമായിരുന്നു. ഓക്കെ ശരി, എന്നാ നാളെ എല്ലാവരും എന്ത് ചെയ്യണം, എഴുതിക്കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, നാളത്തേക്ക് റെഡി അല്ലേ? ഓക്കെ, നാളത്തേക്ക് റെഡിയാണല്ലേ. എന്നോട് ആക്ഷൻ സോങ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നാളെ വെച്ച പോരെ? എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാരമില്ല, നാളത്തേക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പ്രശ്നമില്ല. അപ്പോ നമ്മള് ഇന്നലെ സേഫ്റ്റിയെ കുറിച്ചിട്ടാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. കുട്ടികളെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പല ഇൻസിഡൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കുട്ടികള് കിണറ്റില് എന്താ പറയാ, കളിക്കുമ്പോൾ കിണറ്റില് വീഴുന്നത്, അല്ലെങ്കിൽ എന്താ ഷോള് കുരുങ്ങി എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്, അതുപോലെ തന്നെ ഗ്യാസിൽ നിന്നൊക്കെ എന്താണ് അടുപ്പിൽ നിന്ന് ഗ്യാസിൽ നിന്നൊക്കെ തീ പടർന്ന് മരിക്കുന്നത്, വെള്ളക്കെട്ട് അല്ലെ വീണ് മരിക്കുന്നത്, ബക്കറ്റില് കുളിക്കാൻ നേരത്ത് ബക്കറ്റില് വീണ് മരിക്കുന്നത്, ഇതൊക്കെ എന്താണ് നമ്മള് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. പാരന്റ്സിന്റെ ശ്രദ്ധ മൂലമാണ് ഇതിനുള്ള പല കാര്യങ്ങളും എന്ത് സംഭവിക്കുന്നേ, കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലത് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ നോക്കി ഒന്ന് അടുത്തൊരു പാരാഗ്രാഫ് എന്താണെന്ന് നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്ലൈഡിലൊക്കെ വായിക്കുന്നില്ലേ കൃത്യമായിട്ട്? സേഫ്റ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് നോക്കുന്നില്ലേ? ഉണ്ടല്ലേ, ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്? ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ആണ് കേട്ടോ, നിങ്ങൾ അതൊന്ന് മൈൻഡില് റീഡ് ചെയ്യാം കേട്ടോ ആദ്യം. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് എടുത്തിട്ട് മൈൻഡില് റീഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ലൈക്ക്
ഓക്കെ റീഡ് ചെയ്തോ? റീഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ, നന്നായിട്ട് റീഡ് ചെയ്യാം. ായിരുന്നോ? റീഡ് ചെയ്ത് മിസ് റീഡ് ചെയ്ത് അല്ലേ? ഓക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? അത് വായിച്ചപ്പോ എന്താ പറയുന്നത് അതിനകത്ത്? അതില് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷണൽ ഫുഡിന്റെ കാര്യവും വളർച്ചയെ പറ്റിയുമാണ് പറയുന്നത്. അവർക്ക് ചെറുപ്പത്തിൽ അവരുടെ ബോഡിയിൽ ഫുള്ള് വേണ്ടുന്ന എല്ലാ മുടി മുതൽ നഖം മുതൽ മുടി വരെ എങ്ങനെ വേണമെന്നുള്ള കാര്യമാണ് അതിന്റെ ക്യാരക്ടറാണ് പറയുന്നത്. വേറെ കുറെ പോയിന്റ്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, എന്താ അത്? വേറെ കുറെ പോയിന്റ്സ് അവിടെ പറഞ്ഞിട്ടില്ലേ, എന്താ പറയുന്ന അവിടെ? ഗീതു, ഗീതു ഒന്ന് പറയാമോ? ധന്യ, ഒന്നത് റീഡ് ചെയ്തിട്ട് ധന്യക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ? എങ്ങനെയാണ് ധന്യ കുട്ടികളുടെ ഫുഡ് ന്യൂട്രീഷൻസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതെന്ന് പറയാമോ, ഒന്ന് ഷെയർ ചെയ്യാമോ? വായിച്ചു നോക്കിയിരുന്നില്ലേ, പറയാൻ പറ്റുന്നില്ലേ? കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കറക്റ്റ് ടൈമിലുള്ള നോർമൽ വെയിറ്റ്, ഹൈറ്റ്, പ്രായത്തെക്കുറിച്ചുള്ള അതൊക്കെ നോക്കണം. പിന്നെ കുട്ടിയുടെ ഉറക്കം, മറ്റുള്ള കാര്യങ്ങള്, പിന്നെ ടീത്ത് പറ്റുമ്പോ ടീത്ത്, സ്കിന് സ്മൂത്ത് ആയിരിക്കണം, ടീത്ത് വൈറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളുള്ളോ? അല്ല ബാക്കിയുണ്ട്, പറയേ, നിങ്ങൾ തന്നെ പറയണം കേട്ടോ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. എന്നാലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയണം. എങ്ങനെയാണ് കുട്ടികളെ നിങ്ങൾ നോക്കുന്നത്? ഈ ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? പറഞ്ഞോളൂ, ഒന്നുകൂടി വായിക്കണോ, സ്ലൈഡ് ഒന്നുകൂടി കാണിക്കണോ? ധന്യ വായിക്കുന്നുണ്ട്. വായിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. Keeping up with the nutritional needs becomes important for healthy development of the body and mind deficiency. Mind, അതായത് മൈൻഡ് എന്നൊരു ബോഡിക്കും മാനസിക വളർച്ചയ്ക്കും വേണ്ടുന്ന ന്യൂട്രീഷണലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റ് ടൈമിൽ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എത്ര കുട്ടികളാ? രണ്ട്. രണ്ട് പേര്. എത്ര എത്ര വയസ്സായി രണ്ട് പേർക്കും? മോൻ 10-ലാണ് മാം, മൂത്തത് ചെറുത് 2-ല്. ആണല്ലേ, മോൻ 10-ലും. ഇളയാളോ? 2-ാം ക്ലാസ്സിലെ. 2-ാം ക്ലാസ്സിലോ? ഓക്കെ.
എങ്ങനെയാണ് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, പിന്നെ ഉച്ചക്ക് ലഞ്ച് കൊടുത്തു വിടും. അത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോ വീട്ടിൽ വന്നു കഴിഞ്ഞാല് വീട്ടിൽ തന്നെ കഴിക്കുള്ളൂ, പുറത്തുള്ളതൊന്നും കൊടുക്കില്ല. അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഇതുവരെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക്. ആ പിന്നെ കറക്റ്റ് ടൈമിലാ ഭക്ഷണം കൊടുത്ത് ശീലിപ്പിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോഴുള്ള മറ്റുള്ള അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കറക്റ്റ് ടൈമിൽ നോക്കുന്നുണ്ട്, എല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസും പയർവർഗ്ഗങ്ങളും കഴിക്കും, ഫിഷ് ചിക്കൻ അത് അത്യാവശ്യമേ ഉള്ളൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വേണമെന്നുള്ളത് നിർബന്ധമില്ല. എന്ത് ഇപ്പൊ എന്ത് വെജിറ്റബിൾസ് ആയാലും അവര് കറി വെച്ച് കൊടുത്താൽ അല്ലെങ്കിൽ തോരൻ വെച്ച് കൊടുത്താലൊക്കെ കഴിച്ചോളൂ അല്ലേ? പ്രത്യേകിച്ച് നിർബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് അധികം പ്രശ്നങ്ങളും ഇല്ല അല്ലെ? ധന്യക്ക് അവരെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? സ്കൂളിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ കൊടുത്തു വിടുക ചെയ്യാം, അതിലും കൂടുതൽ വെജിറ്റബിൾസും ഇത് മറ്റുള്ള പയർവർഗ്ഗങ്ങളും എല്ലാം അടക്കി തന്നെ കൊടുക്കും, അതുകൊണ്ട് തന്നെ അങ്ങനെ വെയിറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി വൈകുന്നേരം വീട്ടിൽ നിന്നൊക്കെ വരുവാ, അല്ല ഈ സ്കൂൾ വിട്ടൊക്കെ വരുമല്ലോ, അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ നോക്കുന്നത്? സ്കൂളിൽ നിന്ന് അല്ല സ്കൂളിൽ നിന്ന് വരുമ്പോഴ് എങ്ങനത്തെ സ്നാക്സ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക്? വൈകുന്നേരം വരുമ്പോ പ്രത്യേകിച്ച് ഉണ്ടാക്കലില്ല മാം, അത് രാവിലെ നമ്മൾ ഉണ്ടാകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, എന്തായാലും കൊടുക്കാൻ വേണ്ടി അരി ഭക്ഷണം എന്തെങ്കിലും ആയിട്ട് അതിന്റെ കൂടെ പഴങ്ങള് എന്തെങ്കിലും ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഇട ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുള്ളൂ, അങ്ങനെ പുതുതായിട്ട് ഉണ്ടാക്കലില്ല. എങ്ങനെയാ വീട്ടില് കുട്ടികൾക്ക് എങ്ങനെയാണ് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു രീതി? എങ്ങനെയാ കുട്ടികള് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കോ? എങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അത് അവരുടെ ഉള്ളിൽ എത്തിക്കാനൊക്കെ വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഏതൊക്കെയാ കാര്യങ്ങളൊക്കെ? നമ്മള് കൂടുതലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ മീന് ഇറച്ചി അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ചിട്ട് കൂടുതലും വെജിറ്റബിൾസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ന്യൂട്രീഷ്യൻസ് കൂടുതലടങ്ങിയ ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു ഏത്തക്കായുടെ പകുതി പുഴുങ്ങിയത്, പിന്നെ ഒരു മുട്ട, പിന്നെ ഒരു ഗ്ലാസ് പാല്. അപ്പൊ പാലില് ഇപ്പം പെട്ടെന്ന് ഷുഗറൊക്കെ ആഡ് ചെയ്യാതെ നമ്മള് ഈ ബ്രൗൺ ഷുഗർ ഇല്ലേ, അത് കുറച്ച് ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ നോർമലി ദോശയോ ഇഡ്ഡലിയോ എന്താന്ന് വെച്ചാൽ അത് അതിന്റെ കൂടെ കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, അതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി ഉൾപ്പെടുത്തും. പിന്നെ തൈര് നിർബന്ധമായിട്ടും കൊടുക്കുന്നത് നല്ലതാന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞായിരുന്നു, നല്ല ബാക്ടീരിയ ഉണ്ടാവാനായിട്ട് കേട് നല്ലതാന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് എപ്പോഴും തൈര് കുടലിലെ ബാക്ടീരിയ വളർത്താനാണ് കേട്ടോ, അതാണ് തൈര് നല്ലതാണെന്ന് പറയുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മള് അത് ആഡ് ചെയ്യും. പിന്നെ ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷ് കൊടുക്കും. പിന്നെ വൈകിട്ടാണെങ്കിൽ നമ്മള് ഈ പയറ് ചെറുപയറ് അല്ലെങ്കിൽ വെള്ളക്കടലയില്ലേ അതൊക്കെ പുഴുങ്ങിയിട്ട് പിന്നെ തേങ്ങയ്ക്ക് അങ്ങനെ കൊടുക്കും. പിന്നെ നൈറ്റ് ചപ്പാത്തി അങ്ങനെ. വൈകുന്നേരം ചപ്പാത്തി ആണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്, രാത്രി ചപ്പാത്തി. അല്ലെങ്കില് പൊതുവേ ഇവർക്ക് ചപ്പാത്തിയെക്കാളും കൂടുതൽ ഇഷ്ടം വെച്ചാൽ റാഗിയുടെ പുട്ടോ, അല്ലെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ, എനിക്കൊരു ഇളയ കുഞ്ഞുണ്ട്, അതിന് ഇപ്പം 4 വയസ്സാകാൻ പോകുന്നു, അപ്പൊ അതിന് കുറുക്കാ ഇഷ്ടം, റാഗിയുടെ കുറുക്ക് ഇഷ്ടാണ്, നുറുക്ക് ഗോതമ്പിന്റെ കുറുക്ക് അങ്ങനെയൊക്കെ ഇപ്പം വീട്ടിലുണ്ട്. അങ്ങനെയാ എങ്ങനെയാ ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നത്? ന്യൂട്രീഷൻസ് ഒക്കെ അവരുടെ ബോഡിയിൽ എത്തുന്നുണ്ടോ? ഞാൻ ഓക്കെ ഓക്കെ സോറി സോറി. അലീന അലീന
രണ്ടുപേരുണ്ട്, മോന് 7 വയസ്സുണ്ട്, മോക്ക് 3 വയസ്സ്. പക്ഷെ രണ്ടുപേരും കാഴ്ചക്ക് തന്നെ ഓപ്പോസിറ്റ് ആണ്. മോന് അത്യാവശ്യം വണ്ണം ഉണ്ട്, മോള് നല്ല സ്കെച്ച് ആയിട്ടായിരിക്കുന്ന, പക്ഷെ നല്ലോണം ഫുഡ് കഴിക്കുന്ന മോളാണ്, മോനൊന്നും കഴിക്കാറില്ല. മോന് വണ്ണം ഉണ്ട്, കുഞ്ഞിലെ ഉണ്ടായിരുന്നു. അയാൾക്ക് ഇതേപോലെ ഇറച്ചിയും മീനും ഒന്നും ഇപ്പോഴും, കുഞ്ഞിലെ വറുത്ത മീൻ കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുമ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ, ഓക്കാനിച്ച് അപ്പഴേ തുപ്പിക്കളയും, മനം മറിച്ചിട്ട് അത് കഴിക്കാറില്ല. അതേപോലെ തന്നെയാണ് പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല. സാധാ പിള്ളേർ കഴിക്കുന്ന പോലെ ഓറഞ്ച് ആപ്പിൾ അങ്ങനെ ഒരു ഫ്രൂട്ട്സും കഴിക്കില്ല. പക്ഷെ മോളാണെങ്കിൽ നേരെ മറിച്ച് എല്ലാ ഫ്രൂട്ട്സും കഴിക്കും, അത്യാവശ്യം പച്ചക്കറിയും, പിന്നെ മീനൊക്കെ വലിയ ഇഷ്ടമാണ്. വറുത്തതിനെക്കാട്ടി കൂടുതൽ കറി വെച്ചിട്ടായാലും കൊഞ്ചും ഞണ്ടും അങ്ങനെ നല്ല കാൽസ്യം കിട്ടുന്ന എല്ലാത്തരം ഫുഡും മോള് കഴിക്കും കുഞ്ഞിലെ മുതലേ. പക്ഷെ മോൻ അതൊന്നും ഇതേവരെയും വായി പോലും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് മുഖത്ത് കവിളിലൊക്കെ പാട് വരുമായിരുന്നു വൈറ്റ് കളർ. അപ്പൊ എപ്പോ കൊണ്ടുവന്ന് സ്കിൻ ഡോക്ടറിനെ കാണിച്ചാലും ഇതൊക്കെ കൊടുക്കണം എന്നാ പറയുന്ന, പക്ഷെ അയാൾ ഒരു രീതിക്കും അത് ഉള്ളിലേക്ക് എടുക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്കൂളിലൊക്കെ തന്നെ പറഞ്ഞു വിട്ട് പച്ചക്കറി കൊടുത്തു വിട്ടാലും കരഞ്ഞും നിലവിളിച്ചും അത് കളയുമായിരുന്നു, അല്ലെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. കൂടിപ്പോയാ കഴിക്കുന്നത് കിഴങ്ങ് വറുത്തിട്ടോ മറ്റോ, പിന്നെ മോരും സ്ഥിരം കഴിക്കും, പിന്നെ കറിയുടെ ഒക്കെ ചാറ് കൂട്ടാൻ അല്ലാതെ വലുതായിട്ട് ഇപ്പോഴും. എന്നാ ഇപ്പം ഓരോന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ ഇനി ചെല്ലുമ്പോ അവരെ പുതിയ സ്കൂളിൽ സമ്മതിക്കില്ല അടിക്കില്ല അങ്ങനൊക്കെ പറഞ്ഞു പറഞ്ഞാണ് ഇപ്പം ഇപ്പോഴും കൊണ്ടുപോയി കാണിച്ചു സ്കിൻ ഡോക്ടറിനെ. അപ്പൊ അവർക്ക് ഓയിൻമെന്റ് തരാനേ പറ്റൂ, കഴിക്കേണ്ടത് കഴിപ്പിക്കേണ്ടത് നമ്മുടെ ജോലിയാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇപ്പിച്ചിരി അറിവായത് പിന്നാണ് അവര് പറഞ്ഞത് കൂടെ കേട്ട് എങ്ങനെയെങ്കിലും ആളിച്ചിരി ഇച്ചിരി കഴിക്കുന്നത്. ഫ്രൂട്ട്സ് ഒക്കെ തന്നെ കഴിച്ചാൽ തന്നെ കരഞ്ഞ് കരഞ്ഞ് ഭയങ്കര ശ്വാസം മുട്ടിയ ഫ്രൂട്ട്സ് പോലും കഴിക്കുന്നത്. ഇപ്പോഴും ഇപ്പോഴും ആൾക്ക് മൂത്താക്ക് വാരി തന്നെയാ ഞാൻ കൊടുക്കുന്നത്. അയാൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കറി ഒന്നും എടുക്കാതെ ഇച്ചിരി വാരി തിന്നിട്ട് എഴുന്നേക്കും. അപ്പൊ ഞാൻ തന്നെ ഇപ്പോഴും കൊടുക്കുന്ന, അപ്പൊ ഞാൻ ഇതേപോലെ വഴക്ക് പറഞ്ഞിട്ട് ഇതെല്ലാം ഒന്നിച്ച് പുരട്ടി നല്ലോണം കൊടുത്തു വിടുന്നു. അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിപ്പോ ഓയിൻമെന്റും ഇടുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മാറ്റമുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് കണ്ടു. ഇപ്പൊ എത്ര പേര് പറഞ്ഞു, ഇന്നലെയൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ മിണ്ടാതിരിക്കരുത്, കുറച്ചുകൂടി ആക്റ്റീവ് ആകണം എന്ന് പറയാറില്ലേ നിങ്ങളോട്. ഇങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ടാകും. ആ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾ പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് രാജീവ് മനു. രാജീവ്, രാജീവ് കല്യാണം കഴിഞ്ഞതാണ്, രണ്ട് കുട്ടികള്, രണ്ട് ആൺകുട്ടികളാണ്. മൂത്തയാള് 7-ലേക്ക്, രണ്ടാമത്തെ ആള് 5-ലേക്ക്. സ്കൂളില് പിന്നെ എന്തോ സ്കൂളിൽ അവര് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, ഇഡലി ദോശ അങ്ങനെയുള്ള ഇതൊക്കെ കഴിച്ചോളൂ. പച്ചക്കറിയൊക്കെ സാമ്പാറാണ് കൂടുതൽ ഇഷ്ടം, അത് അതെല്ലാം കൂടുതൽ കഴിച്ചോളൂ. പിന്നെ സ്കൂൾ ടൈമില് സ്കൂളിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്, സ്കൂളിലെ ഫുഡ് തന്നെയാ. പിന്നെ വൈകുന്നേരം വരുമ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുക്കും, വൈകിട്ട് 8 മണിക്ക് മുമ്പ് അവർക്ക് ഭക്ഷണം കൊടുക്കും. വൈകിട്ട് ചോറ് തന്നെ കൊടുക്കും, അത് അവർക്ക് കൂടുതൽ ഇഷ്ടം, കപ്പളങ്ങ തോരൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാ. അല്ലാതെ അവര് പച്ചയ്ക്കും തിന്നും, അവര് കൂടുതലും പച്ചയ്ക്ക് തിന്നും, തോരൻ വെച്ചാലും കഴിക്കും. അങ്ങനത്തെ പയർ വർക്ക് അതെ 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 അതെ, ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ പച്ചയ്ക്ക് തിന്നാറുണ്ട്. ചെറുതിലെ മുതലേ അവര് കഴിക്കുമായിരുന്നു അത്. പിന്നെ അവർക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, കപ്പളങ്ങ തോരൻ അച്ചിങ്ങ അതൊക്കെ, അതാണ് കൂടുതൽ. പയറ് പിന്നെ വൻപയറ് ചെറുപയറ് അത് അങ്ങനെയുള്ള ഐറ്റംസ്. ഓക്കേ,
അതൊക്കെ കഴിച്ചോളൂ. അവ അവര് അത് നന്നായിട്ട് കഴിച്ചോളും. പയറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഡെയിലി കഞ്ഞിയും പയറുവാണെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം. കഞ്ഞിയും പയർ സ്വന്തം വീടോ? ഇപ്പൊ കോട്ടയം, കോട്ടയം ഏറ്റുമാനൂർ കൈപ്പുഴ. അതുകൊണ്ട് അത് ഭക്ഷണക്രമത്തില് നമുക്ക് അവരുമായിട്ട് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങള് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് അറിയാം അല്ലെ, കുട്ടികളുടെ ഭക്ഷണക്രമവും കാര്യങ്ങളും ആണ് ഈ ഒരു എന്താ പറയാ ഒരു പാരാഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ന്യൂട്രീഷൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് കുട്ടികളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ ആ ഒരു കാര്യം, അതായത് അവരുടെ ഒരു വളർച്ചയുടെ സ്റ്റേജ് ആണ് എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് 0 to 3 years പ്രായമുള്ളവരെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് 3 to 6 ഏജ് ഉള്ളവരും. അപ്പൊ എന്താണ് ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ വളർച്ചയുടെ ഘട്ടമാണല്ലോ. 6 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്തിങ് സ്റ്റേജ് ആണ്, ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്ലാൻ ആയിരിക്കണം നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് നല്ല നല്ല ഫുഡ്സ് കാര്യങ്ങളും, അതായത് ഇപ്പൊ കൊറേ പുറത്തുനിന്ന് മേടിക്കുന്നതല്ല ഞാൻ പറയുന്നത്, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമായാലും നമ്മള് എന്താ പറയാ എന്താ ഇപ്പോ ഒരു വെജിറ്റബിൾസ് നമ്മൾ മേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമ്മൾ മേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് പറമ്പിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് നമ്മൾ നിന്ന് തോരനോ അങ്ങനെ ഇലക്കറികളൊക്കെ വെച്ചിട്ട് തോരനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ എന്താണ് കുട്ടികൾക്ക് എന്ത് കൊടുക്കണം അതിന്റെ ഒരു ഭാഗം നമ്മള് കൊടുത്തിരിക്കണം. ഇതിനകത്തൊക്കെ എന്താ അടങ്ങിയിരിക്കുന്നത്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഈ ഒരു ലീഫി വെജിറ്റബിൾസിലും അതുപോലെ തന്നെ വെജിറ്റബിൾസിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലൊക്കെ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും നമ്മള് മിസ്സാക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോ ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഉയരത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഏജ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞതിലേക്ക് കുഴപ്പമില്ല. എന്താ പറയാ, നിങ്ങൾ എല്ലാവരും അതായത് കുട്ടികൾ എല്ലാവരും തന്നെ അത്യാവശ്യം എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളാണ് നിങ്ങളുടെ കുട്ടി കഴിക്കുന്നത്, അതുകൊണ്ടധികം പ്രശ്നമില്ല. ഇനി എന്താണ് ചില പിള്ളേർ എന്താണ് ഇപ്പൊ നിങ്ങളുടെ നെയ്ബർഹുഡിലുള്ള നിങ്ങളുടെ അയൽവാസികളായ ചില കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ റിലേറ്റീവ്സിൽ തന്നെയുള്ള കുട്ടികൾ ചിലവരുണ്ടാവും. അവരെ നമുക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം അത് അവരുടെ ഉയരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഏജ് ആയിരിക്കില്ല അവർക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഭയങ്കരമായിട്ട് തടിയുള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടാവും. ഈ ഒരു കൂട്ടരെന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് അവരൊക്കെ വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിന്റെ കുറവുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു ന്യൂട്രീഷ്യന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് നമുക്ക് പല ഡിസീസസും ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി വേറെ ചില സിംപ്റ്റംസ് ഇവിടെ പറയുന്നത്, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടിയുടെ കാര്യമാണിപ്പോ ഞാൻ പറയുന്നേ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഉയരത്തിനും ആ കുട്ടിയുടെ ഏജിനും ഹൈറ്റിനും അതുപോലെ തന്നെ ഏജിനും അനുസരിച്ചിട്ടായിരിക്കും വെയിറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിരിക്കും അവർ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ചില കുട്ടികളുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവരെപ്പോഴും മൂഡി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, എപ്പോഴും ക്ഷീണം, എപ്പോഴും ഉറക്കം, അതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നല്ലൊരു ഹെൽത്ത് ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി എപ്പോഴും എന്താ പറയാ സന്തോഷിച്ചാണ് ഉണ്ടാവുക. ഓക്കെ, ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെ നൈറ്റില് അതായത് രാത്രിയില് നന്നായിട്ട് കിടന്നുറങ്ങും കേട്ടോ. നല്ല ഒരു ഇതുള്ള ഒരു ഹെൽത്ത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുട്ടിയാണെങ്കിൽ രാത്രിയിൽ ആ കുട്ടിക്ക് അതായത് ഇനി ഇങ്ങനെ കണ്ടന്റിനുള്ള ന്യൂട്രീഷൻസ് വാല്യൂസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് കണ്ടന്റ്സ് അവരുടെ ചെല്ലുമ്പോഴെന്താണ് അവർക്ക് നല്ല രീതിയിൽ എന്താണ് ഉറങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാവും കേട്ടോ. അത് പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെ, കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അല്ലെ. ഇപ്പൊ സ്കൂളിൽ ചെന്ന് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്താണ്
ടീച്ചേഴ്സ് ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇനി ഇന്ന സബ്ജക്ട് എടുക്കാനൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കുട്ടിക്ക് കേട്ടോ. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ ടീച്ചർ ഇൻഫോം ചെയ്യും അല്ലെ. കുട്ടിക്ക് ശ്രദ്ധ കുറവാണ്, കുട്ടി പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല, ബോർഡില് ഇപ്പൊ സോൾവൻസ് പ്രോബ്ലം അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴ് കുട്ടി ശ്രദ്ധിക്കാനായിട്ട് മെനക്കെടുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപ്പൊ പഠനത്തിലെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. പിന്നെ വിശപ്പുണ്ടാകും. ഓക്കെ, നോർമലി ഉള്ള കുട്ടികളാണെങ്കിൽ എന്താണ് വിശപ്പുണ്ടാകും സമയാസമയം നമ്മള്, അല്ലെങ്കിൽ അവൻ നമ്മള് കൊടുക്കാതെ തന്നെ എന്താണ് അവൻ തന്നെ എന്ത് ചെയ്യും നമ്മളോട് ചോദിച്ചു വരും, അമ്മ എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. അപ്പൊ വിശപ്പുണ്ടാകും. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ യൂറിൻ പാസ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റൂൾ അതായത് ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനം കുട്ടി നടത്തുക കേട്ടോ. ഓക്കെ, അതായത് സമയാസമയത്ത് എന്താണ് ടോയ്ലറ്റിൽ പോവുക, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി നടത്തും. ഓക്കെ, ഇനി അതുപോലെ തന്നെയുള്ളതാണ് കണ്ണുകൾക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ച ഉണ്ടാവുക. ഓക്കെ, അത് നമുക്കറിയാനായിട്ട് സാധിക്കും, കാരണം സ്കൂളുകളിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ ചെവി നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്കൂളുകളിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കണ്ണുകൾക്ക് വ്യക്തമായിട്ടുള്ളതും അതുപോലെ തന്നെ തിളക്കം ഉണ്ടാവും. നമ്മ കുട്ടികളുടെ കണ്ണിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒരു ഷൈനിങ് ഉണ്ടാവും അവരുടെ കണ്ണിൽ കേട്ടോ. ആ ഒരു പ്യൂപ്പിൾ ഉണ്ടല്ലോ, ഭക്ഷണം മണിക്ക് പ്രത്യേക ഒരു തിളക്കം ഒരുക്കി ഉണ്ടായിരിക്കാം. അത് ആ ഒരു എന്താ പറയാ അവരുടെ ഒരു ചെറുപ്പകാലത്ത് ഉണ്ടാവുന്നതാണ് കേട്ടോ. വലുതാകുമ്പോ ആ തിളക്കമൊക്കെ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോ അവരുടെ കണ്ണുകൾ എന്ന് പറയുന്നത് തിളക്കമുള്ളതായിരിക്കും, അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള കാഴ്ച കണ്ണുകൾക്ക് ഉണ്ടായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് മുടി എന്ന് പറയുന്നത് ഹെയർ ഉണ്ടല്ലോ, നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് ഷൈനിങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അതായത് നല്ല തിളക്കം ഉണ്ടാവും കാണാൻ തന്നെ കേട്ടോ. കുഞ്ഞുങ്ങളുടെ മുടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ധന്യ, കുഞ്ഞുങ്ങളുടെ മുടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ എങ്ങനെ ഇരിക്കാം? റഫാണോ അല്ലെങ്കിൽ ഷൈനിങ് ആയിട്ടാണോ ഇരിക്കുന്നേ? നല്ല സോഫ്റ്റ് തന്നെയാ മാം, സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇതൊക്കെ എന്താണ് അവര് കഴിക്കുന്ന ഫുഡിന്റെ റിഫ്ലക്ഷൻ ആണ്ട്ടോ അങ്ങനെ വരുന്നത്. മറിച്ച് ചില കുട്ടികൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക, റഫ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ കുട്ടിക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇൻബാലൻസോ അല്ലെങ്കിൽ വൈറ്റമിന്റെ ഡെഫിഷ്യൻസിയോ ഉള്ളത് കൊണ്ടായിരിക്കാം മുടി റഫ് ആയിട്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അതായത് കണ്ണ്, അതുപോലെ തന്നെ പല്ല്, എന്താ പറയാ കുട്ടിയുടെ എന്താ പറയാ ഒരു ഓവറോൾ കുട്ടിയുടെ ആ ഒരു സ്ട്രക്ചർ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുട്ടി നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണോ അവൻ കഴിക്കുന്നത്. നമുക്ക് ഓവറോൾ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതായത് ന്യൂട്രീഷ്യസ് കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഓവറോൾ ബോഡിയെയാണ് ബാധിക്കുന്നത് അല്ലെ. അതെല്ലാനും അതായത് നമ്മൾ എത്ര രീതിയിലാണോ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നത് അത്രയും രീതിയിൽ നമ്മുടെ ബോഡിയിൽ അത് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഹെയർ എന്ന് പറയുന്നത് എന്താണ്, ഷൈനിങ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ടീത്ത് നല്ല വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ടീത്ത് എന്ന് പറയുന്നത് കുട്ടിയുടെ ടീത്തിന് എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ് ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചിലപ്പോ കാൽസ്യത്തിന്റെ കുറവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റിന്റെ കുറവോ കൊണ്ടായിരിക്കാം കുട്ടിക്ക് എന്ത് വരുന്നത്, മഞ്ഞ കളർ അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ ആയിട്ടുള്ള ടീത്ത് വരുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് സാധാരണ വരുന്നത് വൈറ്റ് കളറില് നല്ല വൈറ്റ് കളറിലുള്ള ടീത്ത് ആണ് വരുന്നത്. ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പുഴുപ്പല്ല് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം, അത് അവർ കൂടുതലായിട്ട് ചോക്ലേറ്റ് മധുരം അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് പുഴുപ്പൽ അതായത് പല്ലുകൾ കേടാവുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ നോർമലി നോക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ പല്ല് എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അവരുടെ ബോഡി സ്കിൻ നോക്കുവാണെങ്കിൽ അത് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. ഓക്കെ, നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുക ഏത് സോപ്പിട്ടാണ് കുളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞ് അല്ലെങ്കിൽ വേറൊരു കുഞ്ഞിനെ നമ്മൾ കണ്ടു, നമ്മളൊന്നും അവനൊന്നും ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ നമ്മൾ ചോദിക്കുക അവന്റെ അമ്മയോടോ അല്ലെങ്കിൽ അവനോട് തന്നെ ചോദിക്കും നീ ഏത് സോപ്പിട്ടാ കുളിക്കുന്നത് എന്ന് ചോദിക്കും. അത് സോപ്പിട്ട് കുളിക്കുന്നതുകൊണ്ടൊന്നും അല്ല, എന്താണ് കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് എന്താ
ചെറുപ്പത്തിലെ, അതായത് ന്യൂ ബോൺ ബേബിയില് തുടങ്ങി എന്താണ് ഒരു പ്രായം വരെ ഒരു വയസ്സ് ഉണ്ടാവും, ആ വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കുള്ളൂ. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴാണ് ബോഡിക്ക് റഫ്നെസ് ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. പിന്നെ ചെറുതായിട്ടൊരു ഈർപ്പം ഉണ്ടാവും, ഒരു ചെറുതായിട്ട് എന്താ പറയാ വെള്ളം പോലെ ഒരു നനവ് പോലെ അവിടെ അനുഭവപ്പെടും കേട്ടോ. അതും നമ്മള് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ മോണ, അതായത് ഈ പല്ലിന്റെ മേൽഭാഗത്തുള്ള സംഭവം ഉണ്ടല്ലോ, മോണ ഉണ്ടല്ലോ നമ്മുടെ, ആ മോണ എന്ന് പറയുന്നത് ഉറച്ചതായിരിക്കും കേട്ടോ. ഓക്കെ, അത് നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പിങ്ക് കളറാണ് എന്തിനുണ്ടാവുക, ആ മോണയ്ക്ക് ഉണ്ടായിരിക്കും കേട്ടോ. പിങ്ക് കളറുള്ള മോണയാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക. ഇനി നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയില് ഒന്ന് നോക്കുക, നിങ്ങളെ തന്നെ ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ചു നോക്കുക, മോണയുടെ കളർ ഒന്ന് ശ്രദ്ധിക്കുക. മോണയുടെ കളർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂട്ടത്തില്? മോണയുടെ കളർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധന്യ, മോണയുടെ കളർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോണയുടെ കളർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ലല്ലേ, ഒന്ന് ശ്രദ്ധിക്കാട്ടോ, കണ്ണാടി പോകുമ്പോഴും ശ്രദ്ധിക്ക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വായൊന്ന് തുറന്നിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. എന്തുകൊണ്ടാ, അതായത് പിങ്കിഷ് കളർ ആയിരിക്കണം ആ മോണയ്ക്ക് ഉണ്ടാവേണ്ടത് കേട്ടോ. നല്ല വൈറ്റ് കളർ ഒക്കെ ആണെങ്കിൽ വൈറ്റമിൻ, കാൽസ്യം അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാവും കേട്ടോ. അയൺ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് മോണയുടെ കളർ ചേഞ്ച് ആവണം കേട്ടോ. പിങ്ക് കളറിലുള്ള മോണയാണ് ആരോഗ്യവാനായിട്ടുള്ള ഒരു കുട്ടിയിലോ അല്ലെങ്കിൽ മുതിർന്ന ഒരാളിലോ ഉണ്ടാവുക. ഓക്കെ, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ശരീരത്തിന്റെ ഓരോ സെല്ലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ മെന്റൽ ഹെൽത്തിലും എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അത്യാവശ്യമാണ് എന്നാണിവിടെ പറയുന്നത് കേട്ടോ. നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂട്രീഷ്യസ് ഫുഡ്സ് എന്ത് പറയുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള നമ്മളിപ്പോ പറഞ്ഞു ധാരാളം ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ എന്താണ് പയർ വർഗ്ഗങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് അതിലൂടെ നമ്മൾക്ക് എന്താ കിട്ടുന്നത്, അതായത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗങ്ങൾ പിടിപെടുന്നതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സിലൂടെ തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മള് ഈ ഒരു ഡെഫിഷ്യൻസി വരുത്തുക, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സിന് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി നമ്മൾ വരുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ രോഗം പിടിപെടുകയും അവര് എന്താ പറയാ മരണത്തിന് വിധേയരാകുകയും അങ്ങനെ ആകുന്ന ഇൻസിഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നേരായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് ലീഫി വെജിറ്റബിൾസ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഇപ്പോ നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യണം, നമ്മള് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങള് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വൈകുന്നേരം ഇപ്പൊ സ്കൂളില് പോകുന്നില്ലല്ലേ കുഞ്ഞുങ്ങള്, ഇനി സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ എന്താണ് വൈകുന്നേരത്തെ സ്നാക്സ് ടൈം ഒക്കെ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാം കൊഴുക്കട്ട, അട, അതൊക്കെ എന്താണ് ഹെൽത്തി ഫുഡ്സ് ആണ് അല്ലെ. ശർക്കര, തേങ്ങ, അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഫാറ്റുകളാണ് അതൊക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാനൊന്നും പാടില്ല. പുറത്തു നിന്നുള്ള എണ്ണപ്പലഹാരങ്ങള്, ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ഈ കാവറുത്തത്, കിഴങ്ങ് വറുത്തത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാടെ അവോയ്ഡ് ചെയ്യുക. പിന്നെന്താ പറയാ ജങ്ക് ഫുഡ്സ് ഇപ്പൊ എന്താ പറയാ നമ്മുടെ ട്രെൻഡ് ആണ് അല്ലെ, കുഴിമന്തി, അൽഫാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക കുഞ്ഞുങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മള് നോക്കണം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ട്. നിങ്ങൾ അമ്മമാരാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതേ ചില വൈറ്റമിൻസ് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഫുഡ്സ് ആൻഡ് ന്യൂട്രീഷ്യൻസിൽ കൂടുതലായിട്ടുള്ളത് വൈറ്റമിൻസും കാര്യങ്ങളാണ് അല്ലെ. ആ വൈറ്റമിൻസ് അകത്തെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുഞ്ഞിനെ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോ നമ്മുടെ എന്താ പറയാ എത്ര തരത്തിലുള്ള വൈറ്റമിൻസും കാര്യങ്ങളും ആവുള്ളത് അറിയാമോ? എത്ര
എത്ര തരത്തിലുള്ള വൈറ്റമിൻസ് കാര്യങ്ങളും ഉണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത്? ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ വൈറ്റമിൻസ്? ഇല്ല. നമ്മുടെ കണ്ണിന് കാഴ്ച കൊടുക്കുന്ന വൈറ്റമിൻ ഏതാ? കണ്ണിന് കാഴ്ച കൂട്ടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി അല്ലേ? വൈറ്റമിൻ സി അല്ലട്ടോ അലീന, വൈറ്റമിൻ എ ആണ് കേട്ടോ. നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. വൈറ്റമിൻ എ ആണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നത് കേട്ടോ. കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നത് വൈറ്റമിൻ എ ആണ്. അതെന്തിലൊക്കെയാ കാണപ്പെടുന്നത്? ധാരാളം ഇലക്കറികളിൽ എന്തുണ്ട്? വൈറ്റമിൻ എ കാണപ്പെടും കേട്ടോ. ഇലക്കറികൾ കേട്ടോ, ഇപ്പൊ ലീഫി വെജിറ്റബിൾസ്, ഇപ്പോ അമരാന്തസ്, അതുപോലെ തന്നെ മുരിങ്ങയില, പിന്നെന്താണ് അങ്ങനെ ഇലവർഗങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് എന്ത്? വൈറ്റമിൻ എ എന്ന് പറയുന്ന കേട്ടോ. അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ് കേട്ടോ, ഇപ്പൊ പാല് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അപ്പൊ പാലിന്റെ തന്നെ എന്താണ് പല പ്രൊഡക്റ്റും ഉണ്ടല്ലോ, കേർഡ് ഉണ്ട്, ഗീ ഉണ്ട്, പനീർ, അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ കണ്ടന്റ് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ കൂടുതൽ പ്രിഫർ, അതായത് കൂടുതൽ പ്രിഫറൻസ് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഇലക്കറികളിലാണ് കേട്ടോ. ഇലക്കറികളിലാണ് കൂടുതൽ എന്തുള്ളത്? വൈറ്റമിൻ എ ധാരാളമായിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റിൽ എന്തുണ്ട്? വൈറ്റമിൻ എ ധാരാളമായിട്ടുണ്ട് കേട്ടോ. നോട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? നോട്ട് ചെയ്യുന്നുണ്ടോ? വൈറ്റമിൻ എ ആണ് ക്യാരറ്റ് കേട്ടോ. ക്യാരറ്റ് വൈറ്റമിൻ എ സമ്പുഷ്ടമാണ്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ ആണ്. അതുപോലെ തന്നെ പയറില, ഓക്കെ, പയറിന്റെ ഇല ഉണ്ടല്ലോ, അച്ചിങ്ങയുടെ ഇല, അതുപോലെ തന്നെ ചേമ്പിന്റെ ഇല, മുരിങ്ങയില, ഇത്രയും കാര്യങ്ങളിൽ എന്തുണ്ട്? വൈറ്റമിൻസ് ഉണ്ട് കേട്ടോ. വൈറ്റമിൻ എ അടങ്ങിയതാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലിവറിലും എന്തുണ്ട്? വൈറ്റമിൻ എ ഉണ്ട് കേട്ടോ. ലിവർ ഉണ്ടല്ലോ, മൃഗങ്ങളുടെ ഒക്കെ ലിവർ ഉണ്ടല്ലോ, അതിന് ചിക്കന്റെ ലിവർ അല്ലട്ടോ ഞാൻ പറയുന്നേ, മറ്റു മൃഗങ്ങളുടെ. ഇപ്പൊ നമ്മൾ ബീഫൊക്കെ ഉപയോഗിക്കുമല്ലോ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ലിവറൊക്കെ എടുക്കാറുണ്ടല്ലോ, ആ ലിവറിൽ എന്തുണ്ട്? വൈറ്റമിൻ എ ധാരാളമായിട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ കണ്ണിന്റെ അതുപോലെ നമ്മുടെ ഐയുടെ ഐയുമായി റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻ ഏതാ? കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ എ. വൈറ്റമിൻ എ ലീഫി വെജിറ്റബിൾസില്, പിന്നെ മിൽക്ക് പ്രോഡക്ട്സില് കാണാം. ക്യാരറ്റ്, അമരാന്തസ്, മിൽക്ക് പ്രോഡക്ട്സ്, ഇതിലൊക്കെ എന്താണ്? വൈറ്റമിൻ എ ആണ് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി വൈറ്റമിൻ എ യുടെ കെമിക്കൽ നെയിം, വാട്ട് ഇസ് ദ നെയിം, കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ എ? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. വാട്ട് ഇസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ എ? എന്താണ് വൈറ്റമിൻ എ യുടെ കെമിക്കൽ നെയിം? റെറ്റിനോൾ. പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. റെറ്റിനോൾ ആണ് വൈറ്റമിൻ എ യുടെ കെമിക്കൽ നെയിം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. റെറ്റിനോൾ, റെറ്റിനോൾ, RETINOL, റെറ്റിനോൾ. ഓക്കെ, അപ്പൊ ജീവകം എ, അതായത് വൈറ്റമിൻ എ യെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. പിന്നെ അടുത്ത് വരുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി. ഓക്കെ, വൈറ്റമിൻ സി എന്തിലാ കാണപ്പെടുന്നത്? അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. എന്താ? ലെമൺ. ലെമൺ. എസ്റ്റർ കേക്കുന്നില്ല ഞാൻ. ലെമൺ എന്നാ പറഞ്ഞ മിസ്? ലെമൺ. ആ, ലെമൺ അല്ലേ. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ലെമൺ. ഓക്കെ, ശരിയാണ്. നാരങ്ങയില് കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ സി എന്ന് പറയുന്ന കേട്ടോ, ലെമൺ. ഓക്കെ, പിന്നെ നെല്ലിക്ക. നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക, അതിനകത്ത് എന്താ ഉള്ളത്? വൈറ്റമിൻ സി ആണ് കേട്ടോ ഉള്ളത്. ഓക്കെ, നെല്ലിക്ക. അതുപോലെ തന്നെ പപ്പായ. ഓക്കെ, പപ്പായയിൽ എന്താണുള്ളത്? വൈറ്റമിൻ സി ആണുള്ളത് കേട്ടോ. അപ്പൊ പുളിരുചിയുള്ള പഴങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വൈറ്റമിൻ സി ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെമൺ പറഞ്ഞു, അതുപോലെ എന്താണ് നെല്ലിക്ക പറഞ്ഞു, പപ്പായ, ഇങ്ങനെയുള്ള പുളിരുചിയുള്ള ഏത് പഴമായിട്ടെ അതിനകത്ത് വൈറ്റമിൻ സിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, ഫ്രഷ് ഫുഡ്
സുഗർ വൈറ്റമിൻ, അതുപോലെ തന്നെ ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് കേട്ടോ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആന്റി ക്യാൻസർ വൈറ്റമിൻ. ഓക്കെ, ആന്റി ക്യാൻസർ അതായത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു വൈറ്റമിൻ ആണത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് കേട്ടോ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആൻഡ് ആന്റി ക്യാൻസർ വൈറ്റമിൻ ഈസ് വൈറ്റമിൻ സി. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് കേട്ടോ. യൂറിൻ പാസ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് എന്ത്, വൈറ്റമിൻ സി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് കെമിക്കൽ നെയിം, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ സി? വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം അറിയാമോ? വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം അറിയാമോ? വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താ? എന്തോ ആസിഡോ എന്താ തോന്നുന്നു, മറന്നുപോയി. എന്തോ ആസിഡ് കൂട്ടിട്ടുണ്ട്. അബ്സോർബിക് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. അബ്സോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം കേട്ടോ. ഓക്കെ, ഇനി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കൊരു ഡിസീസ് ഉണ്ടാവാറുണ്ട്. ആ ഡിസീസിന്റെ പേരാണ് സ്കർവി എന്ന് കേട്ടോ. സ്കർവി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് സ്കർവി. ഓക്കെ, എന്താ മിസ്? സ്കർവി, സ്കർവി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ആണ് സ്കർവി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വൈറ്റമിൻ ഡി ആണ് കേട്ടോ. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോ നമുക്ക് എന്തിനാ കിട്ടുന്നത് വൈറ്റമിൻ ഡി? സൂര്യപ്രകാശം, സൺലൈറ്റ് എന്ന വൈറ്റമിൻ ഡി അല്ലേ മാം? ഓക്കെ ഓക്കെ, സൺലൈറ്റ് നിന്ന് അല്ലേ. ഓക്കെ, സൺലൈറ്റ് നിന്നാണ് വരുന്നത് അല്ലേ. ഓക്കെ, ഇനി എന്താ പ്രത്യേകത ഇതിന്റെ, എന്താ കെമിക്കൽ നെയിം? കോൾകാൽസിഫെറോൾ. കെമിക്കൽ നെയിം എന്താ? കാൽസിഫെറോൾ അല്ലേ, കാൽസിഫെറോൾ എന്നാണ് കേട്ടോ. വാട്ട് ഇസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ ഡി? കാൽസിഫെറോൾ ആണ് കേട്ടോ. സൺലൈറ്റ് നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് കിട്ടുന്നത്, വൈറ്റമിൻ ഡി കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇനി വൈറ്റമിൻ ഡി എവിടെന്നാ നമുക്ക് കിട്ടാത്തത്? നമുക്ക് ഒരു ഇതിന് നമുക്ക് കിട്ടില്ല കേട്ടോ. അതെന്തായിരിക്കും അത്, വൈറ്റമിൻ ഡി കിട്ടാത്ത? അപ്പൊ പറഞ്ഞു തന്നിട്ടുണ്ടോ ജിഷാൻ സർ? വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടില്ല, വൈറ്റമിൻ ഡി കിട്ടില്ല കേട്ടോ. കിട്ടോ? ഒന്ന് ആലോചിച്ച് നിങ്ങൾ. സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ട് എന്ത് കിട്ടുന്നത്, വൈറ്റമിൻ ഡി കിട്ടുന്നത് കേട്ടോ. വെജിറ്റബിൾസിൽ നിന്ന് കിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക്, അതായത് വൈറ്റമിൻ D3 അല്ലേ, അത് കുറഞ്ഞാലാണെന്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. നമുക്ക് തടി വെക്കാം. ഓക്കെ, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് തടി വെക്കാം. അപ്പൊ കൂടുതലായിട്ട് ഡോക്ടേഴ്സും മറ്റും പ്രിഫർ ചെയ്യുന്നത് വൈറ്റമിൻ D3 ടാബ്ലറ്റ്സ് ആണ്. മീൻ ഗുളിക എന്ന് പറയും അല്ലേ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അത്? ഓക്കെ ഓക്കെ, ഉണ്ട് മിസ്, കഴിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ധാരാളം എന്താണ് അങ്ങനെയുള്ള, അതായത് മീൻ ഗുളിക എന്ന് പറയും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക്, അതായത് അവര് ഡോക്ടേഴ്സ് നമുക്ക് സപ്ലിമെന്റ് തരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയിട്ടാണ്. ഇനി അതല്ല നമ്മളോട് പറയും, രാവിലെയും വൈകിട്ട് എന്ത് ചെയ്യാൻ, കുറച്ചു നേരം വെയിൽ കൊള്ളാനായിട്ട് പറയും, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കൊരു ഡിസീസ് ഉണ്ടാകുന്നുണ്ട്. ആ ഡിസീസിന്റെ പേരറിയാമോ? ഏതായിരുന്നു അത്? ആരും പറയുന്നില്ലല്ലോ. ഇത് എടുത്തതല്ലേ നിങ്ങക്ക്, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. രമ്യ എടുത്തിട്ടുണ്ടായിരുന്നോ മിസ്?
വൈറ്റമിൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം, പക്ഷേ അത്ര നിങ്ങള് ഇല്ല, ഓർമ്മിക്കുന്നില്ല. ഓർമ്മിക്കുന്നില്ല അല്ലെ? ഓക്കെ. അപ്പോ അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാകുന്ന ഡിസീസിന്റെ പേരാണ് റിക്കറ്റ്സ് കേട്ടോ, കണരോഗം എന്ന് പറയും കേട്ടോ. റിക്കറ്റ്സ് ഓക്കെ, ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. റിക്കറ്റ്സ് RICKETS റിക്കറ്റ്സ് ഓക്കെ. ഇതിന്റെ സിംപ്റ്റംസ് എന്താന്ന് പറയാമോ? റിക്കറ്റ്സിന്റെ റിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഡിസീസിന്റെ മെയിൻ ആയിട്ട് നമുക്ക് കാല് കൈ കടച്ചിലാണ് ഉണ്ടാവുക കേട്ടോ. കണരോഗം എന്നാ പറയുന്ന കേട്ടതിന് കൈ കാല് കടച്ചിലാണ് കൂടുതലത്. വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി നമ്മുടെ എന്താ കൂടുതലായിട്ടും ബാധിക്കുന്നത് കൈ കാൽ ഇതാണ്ടാവുക, അതുപോലെ ക്ഷീണം അനുഭവപ്പെടും അവരോട് വൈറ്റമിൻ ഡി ത്രീ. അതുപോലെ തന്നെ നമുക്കിപ്പോ തൈറോയിഡിന്റെ പ്രശ്നമില്ല, കൊളസ്ട്രോളിന്റെ പ്രശ്നമില്ല, ഷുഗറിന്റെ പ്രശ്നമില്ല, അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അതായത് ഇതിന്റെ കുറവ് മൂലം എന്തുണ്ട്, നമുക്ക് നമ്മുടെ ബോഡി വളരെ അതായത് വളരെ നല്ല രീതിയിൽ ചീർക്കാനായിട്ട് ആരംഭിക്കും. അത് നമ്മുടെ നല്ല ഒരു എന്താ പറയാ, നല്ല രീതിയിലൊരു ഭംഗിയായിട്ടുള്ള ഒരു ഇതായിട്ടല്ല വരിക കേട്ടോ. ഒരുതരം ചീർപ്പുണ്ടല്ലോ, നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, ചിലവരെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അതായത് നമ്മൾ വണ്ണം വെക്കുന്നതിന് ഒരു ഇതുണ്ട്, അതായത് നമ്മളിപ്പോ ചിലവരെന്താണ് എന്താ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താണ് നല്ലൊരു അവർക്ക് വണ്ണവും വയ്ക്കും, അതിന്റെ കൂട്ടത്തിൽ എന്താണ് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി കൊണ്ടുള്ള രോഗങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നെങ്കിൽ എന്താ ശരീരം മാത്രം എന്ത് ചെയ്യുള്ളൂ, വികസിച്ചു വരികയുള്ളൂ കേട്ടോ. ആ ഒരു ഫേസിലൊക്കെ എന്താണ് ആ ഒരു ഇത് നമുക്ക് ഷൈനിങ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായല്ലേ, തമ്മില് വ്യത്യാസം ഉണ്ട് കേട്ടോ. അതാ പറഞ്ഞു വരുന്നത്, സാധാരണ ഒരാള് തടി വെക്കുമ്പോഴ് അല്ലെങ്കിൽ എന്താ പറയാ നല്ല രീതിയിലുള്ളൊരു തടിയാണ് അല്ലെങ്കിൽ ഒരു വണ്ണമാണ് നമുക്ക് ഉണ്ടാകുന്നെങ്കിൽ എന്താണ് നമ്മുടെ ഫേസിലും എന്താണ് അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇനി അതല്ല മറിച്ച് ഡെഫിഷ്യൻസി കൊണ്ടാണ്, വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നെങ്കിൽ ആ ഒരു ഷൈനിങ്ങും കാര്യങ്ങളും അത് പ്രത്യേകിച്ച് നമ്മുടെ ഇതിലുണ്ടോ, നമ്മുടെ ബോഡി ഇപ്പൊ മൊത്തം ഒന്ന് എന്താ പറയാ ഒന്ന് ചേഞ്ച് ആവുകയാണെങ്കിൽ എന്താ പറയാ നമുക്കിപ്പോ പ്രായത്തിന്റേതായ മാറ്റങ്ങളും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഓരോ ഏജ് കഴിയുമ്പോഴും എന്താണ് നമ്മുടെ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓവറോൾ നിങ്ങളുടെ ആ ഒരു മാറ്റം വരും, നല്ലൊരു മാറ്റമാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, റിഫ്ലക്ട് ചെയ്യും. കാരണം മിററിലൊന്ന് നോക്കിയാൽ മതി, ചിലപ്പോൾ നിങ്ങൾ തടി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് കുറച്ച് എന്താ പറയാ നിങ്ങളുടെ ഫേസ് കാര്യങ്ങളൊക്കെ എന്താണ് ഒന്ന് കളറ് ഗ്ലോ വന്നിട്ടുണ്ടാവാം, നിങ്ങളുടെ കണ്ണ് ഒന്ന് ഷൈനിങ് ആയിട്ടുണ്ടാവും, മുടിക്ക് നല്ല തിളക്കം, അതുപോലെ മുടിക്ക് നല്ല ഉള്ള് നീളം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല കേട്ടോ. ഓക്കെ, അതായത് നല്ലൊരു സ്റ്റേജ് ആണത് പേടിക്കേണ്ട, മറിച്ച് നമ്മുടെ ശരീരം മാത്രം തീർത്തുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് അവിടെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി നമ്മൾ നോക്കേണ്ടത്. അതൊന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഓക്കെ, അക്കൂട്ടത്തിൽ എന്താണ് നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ എന്താവും ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഏതാ? വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ. അടുത്ത വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഇ ആണ് കേട്ടോ. ഓക്കെ, വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാല് എന്താ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വൈറ്റമിൻ ഇ ധാരാളമായിട്ടുള്ളതാണ് മുട്ടയുടെ മഞ്ഞക്കരു കേട്ടോ. മുട്ടയുടെ മഞ്ഞയില് ധാരാളമുള്ള സംഭവമാണ് എന്ത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കേട്ടോ. വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിം ടോക്കോഫെറോൾ എന്നാണ് കേട്ടോ. വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിം ആണ് ടോക്കോഫെറോൾ. ഈ ഒരു സംഭവം അതായത് ഈ ഒരു വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന രോഗം എന്തായിരിക്കും, അപ്പോ എന്തായിരിക്കും നമുക്ക് ഉണ്ടാകുന്ന ഡിസീസ് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? എന്താ രക്തം കട്ട പിടിക്കുന്ന? അല്ല അല്ല അല്ല, അതല്ല കേട്ടോ. ഇൻഫെർട്ടിലിറ്റി ആണ് ഉണ്ടാവുക കേട്ടോ, വന്ധ്യത. അതായത് കുട്ടികൾ ഉണ്ടാവില്ല കേട്ടോ, കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ബോഡിയിൽ ഉണ്ടെങ്കിൽ കേട്ടോ. ഇൻഫെർട്ടിലിറ്റി ആണ് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ടോക്കോഫെറോൾ ആണ് കേട്ടോ. ടോക്കോഫെറോൾ ആണ് കെമിക്കൽ നെയിം.
ഓക്കെ. ഇനി മുട്ടയുടെ മഞ്ഞ അല്ലേ, നമ്മുടെ ലിപ്പിന്റെ ആ ഒരു മഞ്ഞ യെല്ലോയിഷ് കളറിലുള്ള ഭാഗം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആല് സമ്പുഷ്ടമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വൈറ്റമിൻ കെ ആണ് കേട്ടോ. വൈറ്റമിൻ കെ, അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ഫില്ലോൺ കിനോൺ ആണ് കേട്ടോ. ഫില്ലോൺ കിനോൺ എന്നാണ് വൈറ്റമിൻ ഇയുടെ കെയുടെ കെമിക്കൽ നെയിം. ഇതിപ്പോ നേരത്തെ എസ്റ്റർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, വൈറ്റമിൻ കെ എന്തിനാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? വൈറ്റമിൻ കെ എസ്റ്റർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റമിൻ ഇ പറഞ്ഞിട്ട് അതുമായിട്ട് കണക്ട് ആണ്. ശരീരത്തിലെ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ആണെന്ത് വൈറ്റമിൻ കെ കേട്ടോ. ബ്ലഡ് കോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കേട്ടോ വൈറ്റമിൻ കെ. അപ്പോ ഈ ഒരു വൈറ്റമിൻ കെയുടെ ഇതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് ഇപ്പൊ മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാല് എന്താ പറയാ, ആ മുറിവ് എന്ത് ചെയ്യും, കുറച്ചു നേരം കഴിഞ്ഞ് കോട്ടാവോ അല്ലെ. ഓക്കെ, അതിന് സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇല്ലാത്ത ഒരു കൂട്ടരുണ്ട് ഇടുക്കിയിലാണെന്ന് തോന്നുന്നു, വയനാടോ ഇടുക്കിയോ ഏതോ ഒരു ജില്ല, അവിടുത്തെ ഒരു വിഭാഗം ആളുകൾക്ക് എന്താണ് ഇതിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാമോ, അത് കേട്ടിട്ടുണ്ടോ, നിങ്ങള് കേട്ടിട്ടുണ്ടോ? ഓക്കെ, വയനാടാണെന്ന് തോന്നുന്നു. അതായത് അവരുടെയൊക്കെ എന്താ പറയാ, മുറിവൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് രക്തം നിക്കില്ല. ഓക്കെ, അതായത് ഇങ്ങനെ, അതായത് ബ്ലഡ് കോട്ട് ചെയ്യില്ല, ബ്ലഡ് ഇങ്ങനെ എന്താണ് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്, സിക്കിൾ സെൽ അനീമിയ എന്നാണ് പറയുന്നത് കേട്ടോ. സിക്കിൾ സെൽ അനീമിയ എന്നാണ് ആ ഒരു രോഗത്തിനെ പറയുന്നത്. അവർക്കൊക്കെ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതായത് ആ ഒരു എന്താ പറയാ, ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ എന്താണ് അവര് ജോലി എടുക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ ജന്യ അവരുടെ ഒക്യുപേഷണൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് അത്. അവിടുത്തെ ആ ഒരു ജനങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഒരു ഇതാണ് അത്, ബ്ലഡ് കോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കേട്ടോ. ഞാനപ്പോ ഇതൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ, അത് എഴുതിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാല് ക്യാബേജിൽ എന്തുണ്ട് വൈറ്റമിൻ കെ ധാരാളമായിട്ടുണ്ട്, ചീര അല്ലെ അമരാന്തസിൽ ഉണ്ട്, അതുപോലെ തന്നെ കോളിഫ്ലവറിലൊക്കെ ഇന്നുണ്ട് വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വൈറ്റമിൻ കെനെ കുറിച്ചിട്ട് പറയാനുള്ളത്. കെമിക്കൽ നെയിം വരുന്നത് ഫില്ലോ കിനോൺ എന്നാണ് കേട്ടോ. കെമിക്കൽ നെയിം എന്താ, ഫില്ലോ കിനോൺ എന്നാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു അതായത് വൈറ്റമിൻ കെ ഇല്ലേ, അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് കോട്ട് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് എന്ത് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ക്യാബേജ്, അമരാന്തസ്, കോളിഫ്ലവർ കേട്ടോ. ഓക്കെ, ഇനി വേറൊരു വൈറ്റമിൻ എന്ന് പറഞ്ഞാല് വൈറ്റമിൻ ബി ആണ് കേട്ടോ. വൈറ്റമിൻ ബി, വൈറ്റമിൻ ബി നമുക്ക് ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ അരി ഉണ്ടല്ലോ അരിയുടെ തവിടിലൊക്കെ കാണപ്പെടുന്നതാണ് എന്ത് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മള് മേടിക്കുന്ന, നമ്മളെപ്പോഴും ചോറ് വെക്കുന്ന അരിയല്ല കേട്ടോ, സാധാരണ തവിടോട് കൂടിയിട്ട് അരിയില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ തവിടോട് കൂടിയിട്ടുള്ള അരി കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. തവിടുള്ള അരി കണ്ടിട്ടില്ലേ, ഉണ്ടല്ലേ. ഓക്കെ, അതായത് ഈ ഡോക്ടേഴ്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എപ്പോഴാണ്, ഷുഗർ പേഷ്യൻസിനൊക്കെ ചെയ്യുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു എന്താ പറയാ, അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരോട് കഴിക്കാനായിട്ട് പറയുന്നത് തവിട് കളയാത്ത അരിയാണ് കേട്ടോ. അപ്പൊ ഈ തവിടോട് കൂടിയിട്ടുള്ള അരിയിലാണ് എന്തുള്ളത്, വൈറ്റമിൻ ബി ധാരാളമായിട്ട് ഉള്ളത്. ഓക്കെ, ഇപ്പൊ വൈറ്റമിൻ ബിയുടെ ഒരു എന്താ പറയാ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് ബെറി ബെറി ആണ് കേട്ടോ. ബെറി ബെറി എന്നാണ് പറയാ കേട്ടോ, വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബെറി ബെറി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വൈറ്റമിൻസുമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ, വൈറ്റമിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്. ഇനി വേറെ ഒരു നാല് പോയിന്റ്സും കൂടി ഉണ്ട്. ഈ അയൺ, അയൺ എന്താ ചെയ്യുന്നത് നമ്മുടെ ബോഡിയില്, അയൺ അയൺ എന്താ ചെയ്യുന്നത്, അയണിന്റെ ഡ്യൂട്ടി എന്താ? ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ, അയൺ ആണ് കേട്ടോ. ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണ ഒരു വ്യക്തിയില് ഇപ്പോ മെയിൽ ആണെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത് 13.5 ആണ്,
ഫീമെയിൽ ആണെങ്കിൽ 12.5 ആണ് നോർമൽ ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അതിലും കുറവാണെങ്കിൽ അയൺ കണ്ടെത്തി അവരുടെ ബോഡിയിൽ കുറവായിരിക്കും. ഓക്കെ, ഇനി കാൽസ്യം ഫോസ്ഫറസ്, ഈ രണ്ട് എലമെന്റ്സ് എന്താ ചെയ്യുന്നത്? കാൽസ്യം ഫോസ്ഫറസ് എന്താ ചെയ്യുന്നേ? അതെ, എല്ല് പല്ല് അല്ലെ, അതിന്റെ രണ്ടിന്റെയും ബോൺ ആൻഡ് ടീത്ത്, ഇതിന്റെ രണ്ടിന്റെയും ഹെൽത്തിന് ആരാ പ്രവർത്തിക്കുന്നത്? കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ആണ് കേട്ടോ. ഓക്കെ, സോഡിയം എന്താ ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മുടെ ബോഡിയില്? സോഡിയം എന്താ ചെയ്യുന്നത്? സോഡിയം നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? സോഡിയം ആണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഡിയം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അയഡിൻ. അയഡിൻ എന്താ ചെയ്യുന്നേ? അയോഡിന്റെ അളവ് വർദ്ധിപ്പിക്കും. ആ, അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ എന്താ നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ, അതിന് സഹായിക്കുന്നത് ആരാണ്? അയഡിൻ ആണ് കേട്ടോ. തൈറോയിഡ് പ്രധാനപ്പെട്ടതാണ്. തൈറോയിഡ് ഗ്രന്ഥി ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അയൺ വേണം കേട്ടോ. അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? തൈറോയിഡ് ഹോർമോണിന് പ്രോബ്ലംസ് ഉണ്ടാവുന്ന കേട്ടോ. ഓക്കെ, എന്താ സോഡിയം? സോഡിയം അതിന്റെ ഒന്ന് പറയാം മാം, ഞാൻ കേട്ടില്ല. സോഡിയം നമ്മുടെ ബോഡിയിൽ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ജലം നിലനിർത്തുന്നു. ജലം നിലനിർത്തുന്നു, വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഡിയം ആണ്. അയോഡിന്റെ കുറവ് മൂലം ഗോയിറ്റർ എന്ന് പറയുന്ന ഡിസീസ് വരും. അതെ അതെ, ഗോയിറ്റർ എന്ന് പറയുന്ന ഡിസീസ് വരും. അത് ആണുങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ, ഗോയിറ്റർ കേട്ടോ. അതായത് ഈ ഒരു ഭാഗം എന്ത് ചെയ്യും, നമ്മുടെ ഇങ്ങനെ വീർത്ത് വന്നിരിക്കും. ഇത് സർജറിയിലൂടെയൊക്കെയാണ് അവർ ഇത് നമ്മള് ഇതാക്കുന്നത് കേട്ടോ. അയോഡിൻ ഡെഫിഷ്യൻസി ആണ് കൂടുതലായിട്ട് വരുന്നത്. അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ എന്തിരിക്കുന്നത്, തൈറോയിഡ് ഹോർമോൺ ഇരിക്കുന്നത്, അല്ലെ? ഈ ഒരു ഭാഗത്താണ്, അല്ലെ? ഈ ഒരു തൊണ്ടയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഉമിനീരിറക്കുമ്പോ എന്താണ് ആ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്താണ് എന്ത് വരുന്നത്, തൈറോയിഡിന്റെ ആ ഒരു ഇത് വരുന്നത്. ഈ അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഈ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ആ ഒരു ഭാഗത്താണ് സിംപ്റ്റംസും മറ്റും കാണുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് സമയായിട്ടാ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു മിസ്, താങ്ക് യു, താങ്ക് യു മിസ്, താങ്ക് യു. ഹലോ മാം. ആ പറഞ്ഞോളൂ ഗീതു. മാം ഞാൻ കുറച്ച് സമയം ഇരുന്നായിരുന്നു, എനിക്ക് ഞാൻ പ്രെഗ്നന്റ് ആയതുകൊണ്ട് എനിക്ക് വോമിറ്റിംഗിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാം ക്വസ്റ്റ്യൻ ചോദിച്ചോ എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് സമയം ഞാൻ ക്ലാസ് കണ്ടില്ലായിരുന്നു. എന്തെങ്കിലും പ്രശ്നം, ഞാൻ എന്തെങ്കിലും വിളിക്കുവാണെങ്കിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ആ അല്ല, എനിക്ക് അപ്പൊ എപ്പോഴൊന്നും ഉണ്ടാവില്ല, ഓരോ ടൈമിൽ അങ്ങനെ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണ്ട വന്നോണ്ടാ. ഓക്കെ, മിസ്, താങ്ക് യു, താങ്ക് യു.